ابن عبد الرحمن എന്ന് പറഞ്ഞു ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട്. അവർ റോമക്കാരോട് പടപൊരുതാൻ പോയതാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്തു കഴിയുമ്പോൾ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ്. റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ്. അവരിൽപ്പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇന്ന് നടക്കുന്നത്? ഇന്നത്തെ കഥ അതല്ലേ? കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വയ്യ, കോളേജിലേക്ക് പോകാൻ വയ്യ. എന്താ നമുക്ക് അള്ളാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണെ പെണ്ണെ അള്ളാഹുവിനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈകളിൽ അള്ളാഹു തരുന്ന ഫോണും അള്ളാഹു തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ, ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ? എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമൻറ്റ് ചെയ്യാനോ മറുപടി പറയാനോ നിക്കാഹിൻ്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ നീ കഥ പറയുന്നതോ മെസ്സേജ് അയക്കുന്നതോ കമൻറ്റ് ചെയ്യുന്നതോ നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിനെ ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുർ റഹ്മാൻ ചോദിച്ചു, കൈഫ സബീലു ഇലൈക്കി, എനിക്ക് എങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിൻ്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യൻ്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാ. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോയല്ലോ. കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത്. എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട്. എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത് അന്യാളുകളോട് അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. അസ്തഗ്ഫിറുല്ലാഹ്. മുഅ്മിനീങ്ങളെ ആലോചിക്കും, മുഅ്മിനെ ആലോചിക്കും, ആലോചിക്കും. ഇതൊരു കാലം കഴിഞ്ഞ അന്യ പെണ്ണുങ്ങളോടൊന്നും ഉണ്ടാൻ പാടില്ല. ഏ, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും കുറച്ച് കാലം കഴിഞ്ഞ. അതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന്? അതൊക്കെ കോമൺ അല്ല. അതിപ്പോൾ ആരാ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ? ഇല്ലല്ലോ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ ഇബ്നു അബ്ദുർ റഹ്മാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. അയാളൊന്ന് വിളിക്കിൻ. ഇപ്പോൾ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുകയാണ് ഇസ്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ ചോദിച്ചു, യബ്ന അബ്ദുറഹ്മാൻ, മാ ഫഅല സ്വലാതുക വഖുർആനുക, നിന്റെ ഖുർആനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി? അബ്ദുറഹ്മാൻ, ഇബ്നു അബ്ദുറഹ്മാൻ ഖുർആൻ പഠിച്ച ആളായിരുന്നു. മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഞാനത് മറന്നുപോയി. ഒന്ന് പൂർമ്മല്ല, ഖുർആനെല്ലാം മറന്നുപോയി. ഒരായത്തെനിക്ക് ഓർമ്മയുണ്ട്, അത് മാത്രം. റുബമായ വദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, അത് മാത്രം ഓർമ്മയുണ്ട്. ബാക്കിയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് ഖുർആൻ. അത് ഖുർആനിൻ്റെ മറ്റൊരത്ഭുതമാണ്.
എല്ലാം മറന്നുപോയി. ഈ മറന്നു പോകാത്ത ഒരേ ഒരു വചനത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? റുബമായ വദ്ദുല്ലദീന കഫറു, അവിശ്വാസമാണ് നല്ലത്, മുസ്ലിമല്ലാതെ നടക്കലാണ് നല്ലത്, മുസ്ലിമിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും മാറ്റിപ്പിടിച്ച ആളുകൾ നാളെ പരലോകത്ത് വിളിച്ചു പറയും, റുബമാ യവജുല്ലദീന കഫറു ലൗകാനൂ മുസ്ലിമീൻ, ഞങ്ങളൊക്കെ മുസ്ലിമായിരുന്നെങ്കിലെന്ന് നാളെ അവിശ്വാസികൾ കൊതിച്ചു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ആയത്ത് മാത്രം ബാക്കിയുണ്ട്. എന്നിട്ട് മുസ്ലിമാവാൻ തൗഫീഖ് ഉണ്ടായോ? ഉണ്ടായില്ല. എന്തേ, ഒരു പെണ്ണിനെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയ ആളാണ്, കള്ളിനെ ചൊല്ലി ഓടിപ്പോയ ആളുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പുറത്തുപോയ ആള് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അന്ന് കല്യാണം കഴിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനീലേക്ക് ചേർന്ന് വന്ന റംലാ ബീവിയെ ആദ്യം കല്യാണം കഴിച്ച ആൾ. അവരെ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു, ഹബിഷായിലേക്ക് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ. ഉമ്മു ഹബീബ ബീവി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോകുന്നതാണ്, എന്നിട്ട് നശിക്കാൻ. ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ദുബായ് പോയിട്ട് കള്ളുകുടി തുടങ്ങുന്ന ആൾക്കാരാണ്, ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട്, ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട്, ഖത്തറിലെത്തിയിട്ട് കള്ളുകുടി തുടങ്ങുന്നവര്, ഇവിടുന്ന് ബാംഗ്ലൂരോ മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചെല്ലുമ്പോഴേക്കും കള്ളുകുടി തുടങ്ങും, നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത്. ഇതൊക്കെ ഇന്നും നടക്കണില്ലേ, ഇന്നും നടക്കണില്ലേ? ഒരു ലോകണ് കാണപ്പോടെ ചോനെ ഇങ്ങനെയൊക്കെയാ ലോകമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മദ്യപിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉമ്മു ഹബീബ ബീവിയോട് പറഞ്ഞു, ഇന്നീ നളർത്തു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്രാനിയ, മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നണില്ല. ഉമ്മു ഹബീബ് പറഞ്ഞു, മഅദല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കിൻ സഹോദര. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ. എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ, എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട്, എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനയണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ് നടന്ന പെൺകുട്ടികളെ, പിഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ്. നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രം അണിഞ്ഞ് നീ നടക്ക്, ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പിഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, നേരെ മറിച്ചുണ്ടല്ലോ, നന്നാക്കുന്നവര്, അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത്, നന്നാ വേണ്ടവർ. ഉമ്മു ഹബീബ ബി ഭർത്താവിനെ നന്നാക്കുകയാണ്, മഅദല്ലാ ഇത്തഖില്ലാ, പേടിക്കിൻ, അള്ളാഹുവിനെ പേടിക്കണില്ലേ? കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ? അയാൾ പിന്നെയും പറഞ്ഞു, എനിക്ക് തോന്നുന്നു കള്ള് കുടിയാണ് നല്ലത് എന്ന്. അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരെറിഞ്ഞു കൊടുത്ത ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഇസ്ലാമിന്ന് മുർത്തദ്ദായി പോയ ആളാ കള്ളിന് വേണ്ടി. ഇബ്നു അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി. ഇന്നൽ ഈമാന സിർബാലുൻ യുസർബിലുഹുല്ലാഹു മയ്യശാ, അല്ലാഹു ചില ആളുകൾ കണിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്നൊരു വസ്ത്രമാണ്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരിയറിയപ്പെടുന്നുണ്ട്. കാരണം എന്തേ, കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ കൽബിലേക്ക് പെണ്ണിനോട് അന്യാണിനോട് അന്യ പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിൻ്റെ പേരിൽ, തിന്മയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ എടുത്തു കളയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാവൽ തരട്ടെ. ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഖും ഫസ്തഇദ് ബില്ലാഹ്, എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദുആ ചെയ്യണേ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, എന്നിട്ടും നിൽക്കണില്ലേ, വേഗം പോയി വുളു ചെയ്യ്, വുളുവിൻ്റെ ദിക്ർ ചൊല്ലിയിട്ട് വുളു എടുക്ക്, നിന്റെ ഹൃദയത്തിന് ശാന്തി വരും. ഇല്ലെങ്കിൽ ദുആ ചെയ്യണം, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുമിച്ച് ദുആ ആയിരിക്കും, എല്ലാവരും ഒരുമിച്ച് ചൊല്ലിൻ, റബ്ബനാ
لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. الله هو ستي من داننا بوتي بتدين دسيشم إيمان داننا بوتي بتدين دسيشم ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ. റബ്ബന ലാ തുസ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ. ബഅദ ഇദ് ഹദൈതന, നന്മ എന്താണെന്ന് അറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത്, എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അല്ലാ നീ ഞങ്ങളെ കാക്കണേ. ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. ربنا لا تزغ قلوبنا, ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. عائشة رضي الله عنها برينو عن عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹ് എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ. ആരാ ദുആ ഇരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ഇതാ. സുജൂദിൽ കിടന്ന് ദുആയിരക്കും, പടച്ചവനെ ഹൃദയത്തെ നീ മാറ്റിമറിക്കേണ്ട റബ്ബെ. നല്ല മനുഷ്യന്മാർ കേടായി പോകുന്നുണ്ട്, എത്രയോ നല്ലവർ തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പടച്ചവനെ കൽബനെ നീ മറിക്കുകയാണ്. എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിൻ്റെ ചങ്ങായൻ്റെ ഫോൺ നമ്പർ കിട്ടി അവൻ വിളി തുടങ്ങി, അങ്ങോട്ട് വിളി തുടങ്ങി, മെസ്സേജായതായി ഇറങ്ങിപ്പോവലായി ആ പടച്ചവനെ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിച്ച് കൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ദുആ ചെയ്തത് ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം! അള്ളാഹുവിന്റെ ഹബീബാണ് ഈ ദുആ ചെയ്യുന്നത്. അള്ളാഹുവേ, നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത്. എന്തേന്നറിയോ? ഇതിൻ്റെയൊക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ്. സ്വർഗം എന്താണ് ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകമാണോ? അല്ലല്ലോ. നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നും അല്ലല്ലോ. ഫീഹാ മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, ولا اذن سمعت ഒരു കാതും കേൾക്കാത്തത്, ولا خطر على قلب بشر ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് കാണുമ്പോഴേക്കും ചെറിയ ഞെട്ടിപ്പാട്, അച്ഛനെ ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത്? അതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഒരു ഒരു ഡിസൈനറുടെ, ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗം എന്താണെന്ന്. അതാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. ഇത് തരുന്നത് ആർക്കാണെന്നറിയോ? ഈ തിന്മയുടെയും നന്മയുടെയും വടം വലിയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയത്തെ അടിയുറപ്പിച്ചു തരണമേ. റബ്ബന ലാ തുസ് ഖുലൂബന بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് പിശാചിൻ്റെ ബാധ വരാതെ കാക്കേണമേ. അള്ളാഹുമ്മ ജന്നിബുഹു ശയാത്തീൻ, അള്ളാഹുവേ പിശാചിൻ്റെ ബാധ വരാതെ കാക്കേണമേ. ഇത് ദുആ ചെയ്തിട്ടുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരിശുദ്ധ ശിരസിൽ കൈവച്ചുകൊണ്ട് അവരുടെ വല്യപ്പ മുഹമ്മദ് റസൂലുള്ളാഹ്. മാതാപിതാക്കൾ മക്കൾക്ക് നന്മക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ, ഒരിക്കലും ശപിച്ചു പോകല്ലേ. ഇന്നലില്ലാഹി സാഅതൻ,
لا يوافقها عبد مؤمن إلا استجاب له ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അല്ലാഹു ഉത്തരം നൽകിയേക്കും അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ മക്കൾ എന്ത് തിന്മ ചെയ്താലും അവർക്ക് നന്മയായി തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു കൊടുക്കിൻ മാതാപിതാക്കൾ അവരെ ശപിച്ചു തള്ളല്ലിൻ അവർക്ക് സ്വർഗം വേണ്ടേ അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണ്ടേ അവർ സ്വർഗത്തിലേക്ക് വരണ്ടേ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് തള്ളിവിടല്ലിൻ മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കിൻ ഗുരുനാഥന്മാർ പൊരുത്തം കൊടുക്കിൻ സമൂഹത്തിൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരണ്ടേ